हाय കൂട്ടുകാരേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല ഇന്ദ്രനോട് ചൂടാവണം ട്ടോ എന്നിട്ട് സോനയോട് പറയും എന്ത് കാണാനാടി നീ നിൽക്കുന്നത് വരുന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് വരാൻ നോക്കി എന്ന് പറയാനേ. ഇതേ സമയം എന്താണ് അമ്മ ഇവിടെ ഉണ്ടായതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ട്ടോ. ഉടൻ തന്നെ സുശീല പറയും നിന്റെ ഭാര്യ അവളൊറ്റൊരുത്തിയാണല്ലോ നീ ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കേ. എൻ്റെ മക്കളെ ഞാൻ എത്ര അച്ചടക്കത്തോടുകൂടി എന്ത് നല്ല സ്നേഹത്തോടുകൂടി വളർത്തിയതാണ്. എന്തായാലും എൻ്റെ ആൺമക്കൾ രണ്ടുപേരും തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത് इधान मांबू मे कांबू कंम वलर पंड आरो पर कत्यम सुशील पर सोनयोड़ पर नी वी वे वा नि बैग ड्रस अड़ो ए पड़ी इो भानुम पर सुशील इन एटिकूट निटपड़े सुशील ऐटो अगे സുശീലയെ സോനയെ കൂടി ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ അവിടെ ഇന്ദ്രൻ ചോദിക്കും എന്തിനാണ് അനു നീ ഈ വീട്ടിൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ശരിക്കും എന്താണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ബാനുമ്മ പറയും ഇന്ദ്ര നീ എന്തിനാണ് അനുപമയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അവളൊന്നും ചെയ്തിട്ടില്ല നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും തെറ്റ് മറക്കാൻ വേണ്ടി നീയും നിന്റെ അമ്മയുടെ സ്വഭാവം എടുക്കുന്നു അനുപമയെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ആരും തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ അമ്മക്ക് ഭ്രാന്താണ് അതാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അനുപമ പറയും ഇവിടെ ഞാനൊരു सत्यन सत्यनो चीरुन जोलियाे और संसार इवे कू इे कुछ एनकूं संभव सोने कड़ी आ संसार क्या इवे वायदेट अगे इंद्र वाले संगड़ोड़कूड़ी इे समय चीरुने अड़ोट बालन अगे बालन पर मोले नी ए विनयनोड़ पर सत्यन इवे वह विनय കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയും അച്ഛാ കള്ളം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ അച്ഛന്റെ മകന്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോ കള്ളം മാത്രമേ പറയാൻ അറിയുള്ളൂ പണ്ട് അമ്മിളി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നാൽ ഇന്ന് എന്റെ മുഖത്ത് നിന്ന് ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല കാരണം എന്താണ് അറിയോ അച്ഛാ എന്റെ കുടുംബത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി നേരായ മാർഗ്ഗത്തിൽ വിനയേട്ടനോട് ഇവിടെ സത്യ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യേട്ടൻ വന്ന വിവരം അറിഞ്ഞു ഇവിടെ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അച്ഛാ അതുകൊണ്ട് വീണ്ടും വീട്ടിൽ ഒരു സമാധാനം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി എൻ്റെ മക്കളെ കരുതി ഞാൻ ആ സത്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അവിടെ ബാലം പറയും മോളെ ഞാൻ കുറ്റം പറയില്ല നല്ലത് തന്നെയാണ് നീ ചെയ്തതെന്ന് പറയുമ്പോൾ നല്ലതായി എനിക്ക് തോന്നുന്നില്ല അച്ഛാ കാരണം ഭർത്താക്കന്മാരെ മറച്ചു വെച്ച് അതൊക്കെ ചെയ്യുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ എന്നോട് വിനയേട്ടൻ ഇവിടെ സത്യേട്ടൻ വന്നു എന്നറിയാൻ വേണ്ടി എന്നോട് കുത്തി കുത്തി അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ അച്ഛൻ്റെ മകൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പേടിയാണ് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നാണവും മാനവും ഒന്നുമില്ലാതെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ പോലെ ഞാനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചീര സങ്കടപ്പെടുമ്പോൾ മോളെ നീ എന്താണെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞോ ഒരു കുഴപ്പവുമില്ല ഞാൻ മരിക്കും വരെ നിനക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും മരണശേഷം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് പോവും ഇനി അവനെക്കൊണ്ട് നിനക്ക് അത്രയും സഹിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടാൽ നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി അവനെ കൊന്നു തരാനും ഞാൻ തയ്യാറാണ് അത്രയും അടുത്തു ഈ അച്ഛനും എന്ന് പറയുമ്പോൾ ചീരു താൻ ബാലൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ആ അച്ഛൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ അതാലോചിച്ച് സങ്കടപ്പെടുകയാണ് എന്നാൽ ഈ സമയം ശബരിയാണ് കാണിക്കുന്നത് ശബരി ഓഫീസിൽ നിന്ന് വരുമ്പോൾ രാമനാഥൻ ചോദിക്കും നീ ഇന്ന് കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ടോ ഉടൻ തന്നെ ശബരി പറയും ഇല്ല ഇന്ന് കമ്പനിയിൽ ഒരുപാട് വർക്കുള്ളത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് തീരെ കഴിഞ്ഞില്ല എന്ന് പറയണം കേട്ടോ ഇതേസമയം രാമനാഥൻ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഉറപ്പിച്ചത് നീ അറിഞ്ഞില്ലേ ആ ഞാൻ അറിഞ്ഞു എനിക്ക് മാഷ് അമ്മ അച്ഛൻ വിളിച്ചിരുന്നു ദയുടെ അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞേക്കന്നെ അവിടെ വാസന്തിയും ധനനും ഒക്കെ പ്രശ്നമുണ്ടാകും കേട്ടോ എന്നാലും ഒരു നൂലുകെട്ട് ചടങ്ങ് ഉറപ്പിക്കുമ്പോൾ നമ്മളോടും കൂടി അത് സംസാരിച്ചിട്ടല്ലേ ഉറപ്പിക്കണ്ടേ ഇത് അവരെ അവരുടെ ഇഷ്ടത്തിന് മാത്രം അങ്ങ് ഉറപ്പിച്ചു എന്ത് പരിപാടിയാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ രാമനാഥൻ പറയും ആര് പറഞ്ഞു ആദ്യത്തെ കുഞ്ഞാണെന്ന് ആരും പറഞ്ഞില്ല അതുകൊണ്ട് മാഷി എല്ലാം അറിയുന്ന ഒരു ആളാണ് ആ മാഷിന് അത് ചെയ്യാനുള്ള അധികാരവുമുണ്ട് മാഷ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അതിന് നമ്മളങ്ങ് പോകണം പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് കുറ്റവും കുറവും കണ്ടെത്തൽ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ
അവരോട് വിരോധമുള്ളവരാണ്, അവരുടെ പ്രശ്നങ്ങൾ മാത്രം കണ്ടെത്താനായി നിങ്ങൾ നടക്കില്ലേ, വേറെന്താ നിങ്ങളുടെ പണി എന്ന് പറയുമ്പോൾ അവിടെ അനിത പറയും, അച്ഛാ അങ്ങനെ പറയരുത്, അവർ ചെയ്ത തെറ്റാണ്, നൂലുകെട്ട് നടത്തുന്നതിൻ്റെ മുന്നേ ഇന്ന ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊന്നും ആ മാഷ് ചെയ്തില്ല എന്ന് അനിത പറയുമ്പോൾ, ഇവിടെ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആരും നിൽക്കുന്നില്ല ശബരി, നീ പോയി കുളിക്ക്, നീ ഫ്രഷ് ആവും, എന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സുഷിലയാണ് കാണിക്കുന്നത്, അവർ അമ്മത്തണലിൽ പോയിരിക്കുന്നു. എന്നിട്ട് അവിടുത്തെ ആ ഒരു മാഡത്തിനോട് ചോദിക്കുകയാണ്, സോന എനിക്കൊരു പണി തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു, ഇനി എന്തായാലും ഒഴിവില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സോനയ്ക്ക് ഒരുപാട് സങ്കടമാവാണ്. അങ്ങനെ സോന തലതാഴ്ത്തി നിൽക്കുമ്പോൾ ആ അമ്മത്തണലിലെ ആ മാഡം ചോദിക്കും, മോളെ നിൻ്റെ ഏട്ടം വന്നിട്ടല്ലേ നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോയത്, ഇപ്പോൾ നിൻ്റെ പ്രശ്നം എന്താ, എന്താണ് നിനക്ക് ജോലിക്ക് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇത്രയും അർജൻറ്റായി നീ ജോലി നോക്കുന്നത് എന്തിനാണ് എന്നൊക്കെ സോനയോട് ചോദിക്കുമ്പോൾ സോന പറയും, അയ്യോ മാഡം ജീവിതത്തിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, സുഖമായി ജീവിക്കുന്നു, പക്ഷേ ഇപ്പോൾ എന്നും ഏട്ടന്മാരുടെ കൂടെ ഞാനിങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് അത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടില്ലേ, അവരെ എല്ലാ സുഖങ്ങളും ചെയ്തു തരുന്നുണ്ട്, എന്നാലും കൂടി ഞാനത് ചെയ്യുന്നത് തെറ്റല്ലേ, സ്വന്തമായ ഒരു കാലിൽ നിൽക്കണം, എനിക്കൊരു കുഞ്ഞു പിറന്നു, അതുകൊണ്ട് തന്നെ അമ്മയെ നോക്കണം, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം, മാഡത്തിനെ അറിയുമെങ്കിൽ മാഡത്തിൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരാൻ എനിക്ക് ആക്കിത്തരാൻ മാഡം തയ്യാറാണോ എന്ന് സോനയുടെ ആ കെഞ്ചിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ ആ മാഡം പറയും, മോളെ അതൊക്കെ നല്ല കാര്യം തന്നെ, എപ്പോഴും ഏട്ടന്മാരുടെ സഹായം തേടുന്നത് അത് നന്നല്ല, എന്തായാലും ഇവിടെ മനസ്സ് എന്നൊരു സ്ഥാപനം ഞങ്ങളുടെ തന്നെ ഉണ്ട്, അവിടെ ഒരു പണിക്ക് ആളെ വേണം, പക്ഷേ അത് കുറച്ച് അപകടമുള്ള പണിയാണ് എന്ന് പറയുമ്പോൾ സോന പറയും, മനസ്സിലായില്ല എന്താണ് ആ ജോലി എന്ന് ചോദിക്കാൻ കേട്ടോ. ഉടൻ തന്നെ പറയും, മദ്യത്തിന് ലഹരിയായവരെയും അതുപോലെ തന്നെ ഭ്രാന്ത് പിടിച്ചവരെയൊക്കെ നോക്കുന്ന ആ ഒരു ഇതാണെന്ന് പറയുമ്പോൾ അവിടെ സുഷീലക്ക് പേടിയായി. സുഷീല പറയും, മോളെ ഈ ജോലി നമുക്ക് വേണ്ട എന്ന് പറയാണ്. ഉടൻ തന്നെ സോന പറയും, മാഡം എനിക്ക് ആ ജോലി വേണം. ഉടൻ മാഡം പറയും, മോളെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയും, എനിക്ക് ഇപ്പൊ തൽക്കാലമാണെങ്കിലും ആ ജോലി എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് അത്രയും അർജന്റ് ആണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആരാരും ഇല്ലാത്തവർക്ക് ആർക്കെ ആരെങ്കിലൊക്കെ സഹായം നൽകണ്ടേ, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഉപകാരം ചെയ്യുക എന്ന് പറയുമ്പോൾ, എന്നാ നാളെ തന്നെ നീ ജോയിൻ ചെയ്തോളൂ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഇവര് രണ്ടുപേരും ഇങ്ങനെ നടു റോഡിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്, എന്നാൽ ഒരു ഓട്ടോ പോലും കിട്ടാത്ത ഒരു പ്രദേശമായിരിക്കും. അങ്ങനെ സുഷീല കുറച്ച് നടക്കുമ്പോഴേക്കും സുഷീലക്ക് തളർച്ച വരികയാണ്. അങ്ങനെ സുഷീല പറയും, മോളെ എനിക്ക് തീരെ വയ്യ, ഇത് കുറച്ച് കടന്ന കൈയാണ്, എന്തിനാണ് ഈ ജോലി വേണ്ട മോളെ, എനിക്ക് പേടിയാവുന്നു, മദ്യത്തിൻ്റെ ലഹരിയിലൊക്കെ പിടിച്ചവരെ മദ്യം വേണ്ടെന്ന് വെച്ച് അവരെ നോക്കുക എന്നൊക്കെ പറയുന്നത് അത് അപകടമാണ്, നീ അവിടെ നീ ഏട്ടന്മാരുടെ കൂടെ സ്വർഗം പോലെ ജീവിക്കുന്ന നീ എന്തിനാണ് ഈ എടുത്തു ചാടി ഇതിൽ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ സോന പറയും, ഇപ്പോൾ ഇത്രയും നേരം അമ്മ എന്നെ സഹായിക്കാൻ ഒരുങ്ങി, ഇപ്പോൾ പകുതി വെച്ച് ജോലിക്ക് കയറിയില്ല, അപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ കൈയൊഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂല്ലേ അമ്മയുടെ കാര്യം, അതല്ലടി മോളെ എനിക്ക് നടക്കാൻ വയ്യ, ഒരു പട്ടിക്കാട് എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥലത്താണ്, ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല, എൻ്റെ കാല് കൊഴിയുന്നു, എനിക്ക് നടക്കാൻ വയ്യ, വെള്ളത്തിന് ദാഹിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും സുഖത്തോടു കൂടി ജീവിക്കുന്ന നമ്മൾ വന്ന് നിൽക്കണോ, വേണ്ട അമ്മ എനിക്ക് മടുത്തു, എല്ലാം കൊണ്ടും മടുത്തു, എനിക്ക് ജോലി വേണം, അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, അവരുടെ കൂടെ അമ്മക്ക് നിൽക്കാം, ഞാൻ എന്തായാലും ഈ ജോലിക്ക് കയറണമെന്ന് പറയുമ്പോൾ, എടി നീ ഇത് എടുത്തു ചാടി ചെയ്യുമ്പോൾ ഇതിൽ സുഖിക്കാൻ പോകുന്ന അനുപമയാണ്, അനുപമ നമ്മുടെ ആ സ്വർഗം പോലെയുള്ള ആ വീട്ടിൽ അവൾ താമസിക്കും, അതും ഏട്ടന്മാരുടെ ആ സന്തോഷത്തോടു കൂടി അവളോടൊത്ത് അവള് അവിടെ സുഖമായി ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ സോന പറയും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അമ്മേ എന്നിങ്ങനെ പറയണം. ആദ്യം സോനക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും പിന്നീട് സോന അതങ്ങ് ഉൾക്കൊള്ളുകയാണ് കേട്ടോ. അത് വേണ്ട അമ്മേ, എൻ്റെ മനസ്സ് വല്ലാതെ മരവിച്ചു, എനിക്ക് മടുത്തു, എല്ലാം കൊണ്ടും മടുത്തു, ഏട്ടന്മാരെല്ലാതും ചെയ്തു തന്നിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എന്നെ എല്ലാവരും അവിടെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ മടുത്തു അമ്മേ, ഇനി വേണ്ട, അമ്മയ്ക്ക് വരാൻ വയ്യെങ്കിൽ വേണ്ട എന്ന് പറയണം. ഇതേ സമയം സുഷീല പറയും, എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ലേ, ഞാൻ എൻ്റെ കൂടെ നിൽക്കാം, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് നടക്കി എന്ന് പറയണം കേട്ടോ. പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം വേണം, കുഞ്ഞിന് പാല് വേണം, ചായ വേണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്തായിരിക്കൂട്ടോ, ഒരു തട്ടുകടയാണ് അപ്പുറത്ത് വിജയൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിജയൻ ഇവരെ കണ്ടവിടെ തന്നെ, സോന നീ എന്താ ഇവിടെ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സോന ആദ്യമൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ, പിന്നീട് എന്താ നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങളിങ്ങനെ തളർന്നിട്ടുണ്ടല്ലോ, ഇതാ ഈ ബെഞ്ചിലോട്ട് ഇരുന്നോളൂ, ഇവിടെ ഇങ്ങനെയൊക്കെ സൗകര്യമുള്ളൂ, ഇതൊരു ചെറിയൊരു കടയാണ് തട്ടുകടയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക്
ഇരിക്കെ എന്ന് പറയുമ്പോൾ അവിടെ സോന വിജയൻ്റെ നല്ല സംസാരം കേൾക്കുമ്പോൾ സോനയ്ക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. വീണ്ടും സോന വിജയൻ്റെ ആ കെണിയിൽ അങ്ങ് വീഴാൻ പോവാണ് കേട്ടോ. എന്നിട്ട് സോന ആ ബെഞ്ചിലങ്ങ് സുശീലയും സോനയും ചെന്നിരിക്കുകയാണ്. എന്നിട്ട് സോനയോട് ചോദിക്കും, മോളെ നീ എന്തിനാണ് ഈ വഴിക്ക് വന്നത്, ഈ പ്രദേശത്തോട്ട് നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സോന പറയാൻ മടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വീണ്ടും ചോദ്യം വരുമ്പോൾ സോന പറയും, ഞാനൊരു ജോലി തേടി വന്നതാണ്, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലിക്ക് നാളെ മുതൽ കയറുകയാണ്. മനസ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അമ്മത്തണലിൻ്റെ അതേ സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടതെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന വേറൊരാൾ പറയും, അയ്യോ അത് മദ്യലഹരിയിലും ഭ്രാന്ത് പിടിച്ചവരൊക്കെ കൊണ്ടുവിടുന്ന സ്ഥലമാണ്, അത് കുറച്ച് അപകടം പിടിച്ച ഒരു ജോലിയാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വിജയൻ ചോദിക്കും, മോളെ നീ എന്തിനാണ് അതിൽ കയറുന്നത്, നീ തന്നെ എടുത്ത തീരുമാനമാണോ. ആ ഞാൻ തന്നെ എടുത്തത്, എനിക്ക് ആ ജോലിക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് പറയാനിട്ടോ. ഉടൻ തന്നെ വിജയൻ പറയും, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാട്ടോ. ഈ വിജയൻ പഴയ ആളെന്നല്ല, നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടില്ല, അതുപോലെ നിങ്ങളും മനസ്സിൽ വെക്കണ്ട എന്ന് പറയുമ്പോൾ സോന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സോന എന്നിട്ട് പറയും, വിജയേട്ടൻ നല്ല ആളാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വിജയേട്ടനെ എന്തെങ്കിലും പറയുമ്പോഴത്തേ ഉള്ളൂ, പിന്നീട് വിജയേട്ടൻ്റെ മനസ്സിൽ അതൊന്നും ഇരിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ വിജയനെ സോപ്പിട്ടിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സോന പറയും, വിജയേട്ടന് എങ്ങനെ ഇവിടെ ഈ നാടുമായി നല്ല പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിജയൻ പറയും, പിന്നെ ഇത് എൻ്റെ നാടല്ലേ, എൻ്റെ നാട് ഉപേക്ഷിച്ചിട്ടല്ലേ ആ നാട്ടിലോട്ട് ഞാൻ വന്നത്, പക്ഷേ എന്നാലും കൂടി ഈ നാട്ടുകാരെന്നും ഞാൻ മറക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ഇവിടെ ഇരുന്ന് ചായ കുടുക്കും, നാട്ടുകാരെയൊക്കെ ഒന്ന് കാണും, വീട്ടിലോട്ടൊന്ന് കയറും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സോന പറയും, എന്നാൽ എനിക്ക് ഒരു വീട് ഇവിടെ ആക്കി തരാൻ വിജയേട്ടന് കഴിയുമോ. നിനക്ക് വീടോ, നിങ്ങളിവിടെ താമസിക്കും. ആ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഇനി ഒരു വീട് വേണം, അതുകൊണ്ട് എനിക്ക് ജോലിക്കാകെ ശമ്പളം കിട്ടുന്നത് 10,000 രൂപയാണ്, അതിലൊരു 5,000 രൂപയുടെ വീട് മതി എന്ന് പറയാൻ കേട്ടോ. പറ്റിയെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന് തന്നെ ആക്കി തരാച്ചെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ആ സ്ഥാപനത്തിൽ 2-3 ദിവസം ആ സ്ഥാപനത്തിൽ നിൽക്കാം, പിന്നീട് വേറെ പുറത്ത് റൂം വീടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ പരിചയത്തിൻ്റെ പുറത്ത് ഒരാളുണ്ടെങ്കിൽ പെട്ടെന്നൊരു വീട് ശരിയാവുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് സോന വിജയനോട് പറയുമ്പോൾ വിജയൻ പറയും, ചെറിയൊരു കുടിലാണ്, ഒരു ചെറ്റക്കുടിൽ എന്ന് തന്നെ പറയാം, കണ്ടാൽ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു വീടുണ്ട്, ചുരുങ്ങിയത് ഒരു 5,000 രൂപ ഒക്കെ കൊടുത്താൽ മതി എന്ന് പറയണം കേട്ടോ. എന്നാൽ സോന പറയും, ആ എന്നാൽ എനിക്ക് ഇപ്പോൾ തന്നെ ആ വീട് കാണാൻ പറ്റുമോ. തീർച്ചയായും, അതിനെന്താ നീ വന്നോളൂ, ഞാനൊരു ഓട്ടോ വിളിച്ച് വരാമെന്ന് പറഞ്ഞ് വിജയൻ ആ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കേട്ടാ. അങ്ങനെ ആ വീടിൻ്റെ ആ ഓട്ടോയിൽ നിന്ന് ആ പടി ഇറങ്ങി സുശീല നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആകെ പൊടി പിടിച്ച് കറുത്തിറുണ്ട് ഒരു ഒരു കോലമായിട്ട് തന്നെ കാണുന്ന ഒരു വീടാണ് കേട്ടോ, ഒരു ചെറ്റക്കുടിൽ എന്ന് തന്നെ പറയാം. ഇത് കാണുന്ന സുശീലക്ക് ഒമിറ്റ് ചെയ്യാൻ വരികയാണ്. സുശീലക്ക് അത് മനസ്സിൽ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. മോളെ സോനെ എന്തിനാണ് ഇങ്ങനെ ഒരു വീട്, ഇതിൽ താമസിക്കണ്ട, ഇത് നോക്കണ്ട, ഞാൻ കയറുന്നില്ല, നീ വന്നേ നമുക്ക് പോവാം എന്നൊക്കെ വിജയൻ്റെ മുന്നിൽ വെച്ച് സുശീല പറയുമ്പോൾ സോന പറയും, അമ്മേ 5,000 രൂപയ്ക്ക് ഇതിൽ നല്ല വീട് കിട്ടുമോ, ഇത്രയൊക്കെ ഉള്ള വീട് തന്നെയാണ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ സുശീല പറയും, ശരിയാണ് നീ പറയുന്നത്, വലിയ കൊട്ടാരം പോലെയുള്ള വീടൊന്നും വേണമെന്നില്ല, പക്ഷേ ഇത് പോരെ മോളെ, ഇത് താമസിക്കാനേ കൊള്ളത്തില്ല, പറ്റ പോക്കാണ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഇതിൻ്റെ പരിസരവും ഈ വീടും കോലവും ഒക്കെ കാണുമ്പോൾ ഒരു ജാതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ വരുന്നുണ്ടോ, ഞാൻ വീട് കയറി കാണട്ടെ, അമ്മ പുറത്ത് നിന്നോ, ഞാൻ ഈ വീട് തന്നെ ഓക്കെ ആക്കണ്, ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ സുശീല പറയും, ഇല്ല ഞാനും കൂടി വരുന്നു, നീ ഒറ്റയ്ക്ക് കയറണ്ട എന്ന് പറഞ്ഞ് അകത്ത് കയറുമ്പോൾ ചുമരൊക്കെ ചളി പിടിച്ച് ഒരു തരം കറുത്ത രൂപമായി കിടക്കുന്ന ചുമര് കാണുമ്പോൾ സുശീലക്ക് ചുമയൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ സോന പറയും, എന്തിനാണ് അമ്മ കയറിയത്, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്ത് നിന്നോ എന്ന്, അമ്മക്ക് ചുമ വരുന്ന എനിക്കറിയാം, പൊടി ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അമ്മയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിജയൻ പറയും, അതൊന്നും കുഴപ്പമില്ല, 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ രണ്ടാളെ വെച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ ഈ റൂമൊക്കെ അങ്ങ് ശരിയാക്കി തരാം, എന്തായാലും ഈ ഹൗസ് ഓണറെ ഒന്ന് കാണാൻ പോവാമെന്ന് പറഞ്ഞ് അവരെ കാണാൻ പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ മനസ്സമാധാനം പോയി, തൻ്റെ അമ്മയും പെങ്ങളും എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയതെന്ന് അറിയില്ല. എന്നാൽ അത് ഇന്ദ്രനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അനുപമ വരികയാണ്, ഇന്ദ്രേട്ടൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ഉടൻ തന്നെ ഇന്ദ്രൻ പറയും, പിന്നെ അമ്മയും സോനയും എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, നേരം ഇരുട്ടാവുന്നു, അവരെ കാണാനില്ല. അപ്പോഴേക്കും സത്യൻ വരികയാണ് കേട്ടോ. അങ്ങനെ സത്യനോട് ചോദിക്കും, എന്തിനാണ് സത്യൻ നീ വേണ്ടാത്തൊരു പഠിക്ക് നിന്നത്, നീ എന്തിനാണ് ചിരുവിന് ജോലിയാക്കി കൊടുക്കാൻ നിന്നത്, നീ ഇന്നലെ അമ്മക്ക്
അമ്മക്കൊപ്പം നിന്നിട്ട് ഇന്ന് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ സത്യം പറയും, ഞാൻ ഇന്നലെ അമ്മക്കൊപ്പം നിന്നത് അതിൻ്റെതായ ഒരു കാരണമുണ്ട്, ഈ വീട്ടിൽ എന്നും പ്രശ്നമാണ്, ഈ വീട്ടിൽ എന്നും മനസ്സമാധാനമില്ലായകയാണ്, ഞാൻ അങ്ങനെ അവർക്കൊപ്പം നിന്നെങ്കിലാണ് അവർ ഈ വീട് മാറി താമസിക്കുകയുള്ളൂ, അവർക്കും മനസ്സമാധാനം കിട്ടും, ഇന്ദ്രേട്ടനും അനുചേച്ചിക്കും അനുവേടത്തിക്കും എല്ലാവർക്കും മനസ്സമാധാനം കിട്ടും, അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി തന്നെയാണ്. അമ്മയുടെ കൂടെ ഇന്നലെ ഇന്ദ്രേട്ടനെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചതെന്ന് പറയണ്ടോ, ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ്, എന്താ നീ പറഞ്ഞത്? ആ സത്യം തന്നെ, ഇവിടെ മനസ്സമാധാനം വേണമെന്ന് പറയണേ. എന്നാ നീ എന്തിനാ ചിരുവിന് ജോലിയാക്കി കൊടുക്കാൻ പോകുന്നത്? ചിരുവിന് ഇപ്പോൾ ഒരു ജോലി ആവശ്യമാണ്, വിനയൻ ഒരു വട്ടനാണെന്ന് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ജീവിച്ചു പോവാൻ അവൾക്കൊരു ജോലി വേണം. ഉടൻ തന്നെ അനുപമ പറയും, എന്തിനാണ് നീ ഇതിന് നിന്നത്? എൻ്റെ ചിരുവിൻ്റെ അവസ്ഥ ഇനി എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ട് സത്യ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും, ആ വട്ടം വിനയൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിനയൻ തീർച്ചയായും ചിരുവിനെ ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ സത്യം പറയും, ഞാനും ചിരുവും തമ്മിൽ ഇപ്പോഴും യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്കിടയിൽ ഒരു മനസ്സുകൊണ്ട് പോലും ഞങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് അവളുടെ ജീവിതം മുന്നോട്ട് പോകണം, എനിക്കിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കണ്ട് നിൽക്കാൻ കഴിയില്ല, അവൾക്കൊരു ജോലി ആക്കി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആര് തന്നെ തടസ്സമുണ്ടെങ്കിലും ഞാൻ ജോലി ആക്കി കൊടുക്കും. ഉടൻ തന്നെ അനുഭവം പറയും, വേണ്ട സത്യ, ചിരുവിനെ ഉപദ്രവിക്കും വിനയൻ എന്ന് പറയുമ്പോൾ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല, അവൾക്കൊരു ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കൊടുക്കും, ഇതിലിനി ആരും അഭിപ്രായം പറയാൻ വരേണ്ട, അത് അമ്മ തന്നെ ആയാലും ശരിയെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇന്ദ്രൻ പറയടാ, അമ്മ ഈ നേരം വരെ വന്നിട്ടില്ല എന്ന് പറയും. ആ ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാനും അറിയാം, ഇന്ദ്രേട്ടനൊന്നും ഇണ്ടാതിരിക്കെ എന്ന് സത്യം തിരിച്ചും പറയണേട്ടാ. അപ്പോഴായിരിക്കും ഉമ്മറത്ത് വന്ന് ഓട്ടോ വന്ന് നിൽക്കുന്നത്. ഉടനെ അനുഭവം പറയും, അതാ അവരാണെന്ന് തോന്നുന്നു. അങ്ങനെ സുഷീലയും അതുപോലെ സോനയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇവരെ കണ്ടുടൻ തന്നെ അനുപമ അതാ വന്നു എന്ന് പറയണ്, എന്നിട്ട് അവരാണെങ്കിലോ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങകത്തോട്ട് കയറിപ്പോവാണ്. നാളെ തന്നെ വീട് മാറി താമസിക്കാനുള്ള ആ പ്ലാനോട് കൂടിയിട്ടാണ് കേട്ടോ അവർ വരുന്നത്. അവർ റൂമിൻ്റെ ആ വീടിൻ്റെ ക്യാഷൊക്കെ കൊടുത്തു നാളെ തന്നെ പോകണമെന്ന് സോന പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അകത്തോട്ട് കയറിപ്പോകുമ്പോൾ ഇന്ദ്രൻ ചോദിക്കും, അമ്മ എങ്ങോട്ടാണ് പോയത്? ഉടൻ തന്നെ, ഞാൻ എങ്ങോട്ടോ പോയതെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമെന്ന്, അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, പിന്നെ ഞാൻ നിന്നോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ് സുഷീല അകത്തോട്ട് കയറിപ്പോകുമ്പോൾ സത്യം ചോദിക്കും, ഡി നീ എങ്ങോട്ടാണ് കയറിപ്പോയത്? സത്യേട്ടൻ എന്നോട് അധികം സംസാരിക്കാൻ വരേണ്ട, സത്യേട്ടൻ ഇങ്ങനെയൊക്കെ ഇത് മറ്റുള്ളവരല്ലേ, അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ സംസാരിച്ചാൽ മതി, എന്നോട് സംസാരിക്കാൻ വരേണ്ട, ഞാനും എൻ്റെ അമ്മയും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് റൂമിലോട്ട് കയറിപ്പോവാണ് കേട്ടോ. പിന്നീട് കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലൊക്കെ കെടുത്താണ് സുഷീലയും സോനയും ഒരേ റൂമിലാണ്. അപ്പോഴേക്കും ഇന്ദ്രനും അനുപമയും അങ്ങോട്ട് എത്താണ്. എന്നിട്ട് അനുപമ പറയും, അമ്മേ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഭക്ഷണം എടുത്തു വെക്കട്ടെ. ആർക്ക് വേണേടി ഇനി എൻ്റെ ഭക്ഷണം എന്ന് സുഷീല വീണ്ടും അനുപമയോട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയും, അമ്മേ എന്തിനാണ് ഇങ്ങനെ ദേഷ്യവും വാശിയും? ഞാൻ അമ്മയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആ കാൽക്കൽ വീണ് ഞാൻ മാപ്പ് പറയാം, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടരുത്, ഈ റൂമിൽ നിന്ന് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോവോ, ഇന്നൊരു ദിവസം ഈ വീട്ടിൽ ഒന്ന് അന്തി ഉറങ്ങാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ വീടല്ലേ ഇത്, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ഇന്ദ്രൻ തിരിച്ചും പറയാൻ കേട്ടോ. ഉടൻ തന്നെ സുഷീല പറയും, എൻ്റെ വീട് അല്ല ഇത്, ഇവളുടെ വീടാണ്, ഈ രാജകുമാരിയുടെ വീടാണ്, അവളാണല്ലോ എൻ്റെ രണ്ട് മക്കളെയും അവൾ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മക്കളില്ല, എനിക്ക് ഈ ഒരു മകളേ ഉള്ളൂ, അവൾ എന്ത് കലികാലത്തിനാണാവോ ഈ പാവം സുഷീലയുടെ വയറ്റിൽ പിറന്ന്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നു, നാളെ ഇന്നൊരു ദിവസം കൂടി ഞാനിവിടെ താമസിക്കും, നാളെ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് മര്യാദക്ക് ഇറങ്ങിയ റൂമിൽ നിന്നെന്ന് പറഞ്ഞ് ഇന്ദ്രനും അനുപമയും റൂമിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ മുഖത്ത് വാതിലങ്ങ് കൊട്ടിയെടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇന്ദ്രനെ ഒരുപാട് സങ്കടമാവാണ് കേട്ടോ. പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത്, ദയ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുന്നുണ്ട്, മോളെ കുഞ്ഞുറങ്ങി, ആ ഉറങ്ങി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല കുഴപ്പമൊന്നുമില്ല, അച്ഛൻ എവിടെ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അച്ഛൻ അമ്പലത്തിലോട്ട് പോയിക്കുകയാണെന്ന് അമ്പിളി പറയാൻ കേട്ടോ. അപ്പോഴേക്കും രഘു അങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ അമ്മാവിനെ നീ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്? ഞാൻ കൊണ്ടുവിട്ടിരുന്നില്ല അമ്പലത്തിലോട്ട് എന്ന് പറയുമ്പോൾ അച്ഛനോട് ഞാനത് പറഞ്ഞതാ, പക്ഷേ അച്ഛന് അത് വേണ്ടെന്ന് പറഞ്ഞു, കാരണം ചിരുവിൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോകണം, അച്ഛന് കുറേ ദിവസമായി ചിരുവിനെ കാണാത്ത അച്ഛന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ ദയ പറയും, എന്താ ചെയ്യുക, അച്ഛൻ്റെ ഒരു കഷ്ടകാലം. അപ്പോഴേക്കും രഘു പറയും, ശരിയാണ്, മക്കളെ കാണാൻ എന്തൊരു വിധിയാണ് എന്ന് പറയുമ്പോൾ അമ്പിളി പറയും, സ്വന്തം മക്കളെ കാണാൻ പോലും അച്ഛനെ പാത്തും പതുങ്ങിയും പോണ, ഇപ്പോൾ ദയയുടെ ഈ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് പറയാം, ആ പേരിലാണ് ഇപ്പോൾ ചിരുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്, ഇനി ആ വട്ടമിനെ എന്തെങ്കിലും അച്ഛനെ പറഞ്ഞ് ദ്രോഹിക്കുമോ എന്നൊരു പേടിയുണ്ട്, അച്ഛനെ വിഷമിപ്പിക്കുമോ എന്നൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രഘു ഇങ്ങനെ ചിന്ത
ചിന്തിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.